ഹായ്, ഇന്ന് നമ്മളൊരു പുതിയ വിഷയവുമായിട്ടാണ് യൂട്യൂബിൽ വന്നിട്ടുള്ളത്. അപ്പോൾ ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കൊറോണയെ കുറിച്ചിട്ടുള്ളതാണ്. കൊറോണയെക്കുറിച്ച് പറയുമ്പോൾ, ഇന്ന് വെള്ളിയാഴ്ച ദിവസങ്ങളിൽ മുസ്ലിം സമുദായത്തിലെ നമസ്കാരം, ജുമാ നമസ്കാരം, 100 ആളുകളെ വെച്ചിട്ട് നടത്തുന്ന ഈ ജുമാ നമസ്കാരത്തിൽ എത്രത്തോളം ഇസ്ലാമികമായിട്ടുള്ള കാഴ്ചപ്പാട്, അതിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെയുണ്ട് എന്നുള്ള ഒരു ചർച്ചയാണ്. അതിന് അഭിപ്രായമുള്ളവരുണ്ടാവും, അഭിപ്രായം ഇല്ലാത്തവരുണ്ടാവും, ഓരോരുത്തരും അവരുടെ അഭിപ്രായങ്ങളുണ്ടാവും. അപ്പോൾ നമുക്കിപ്പോൾ എം പി യൂസഫ് എന്ന് പറയുന്ന ആളോട് ചോദിക്കാനുള്ള ഒരു സംവാദമാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ ഈ വീട്ടിൽ വന്നിട്ടുള്ളത്. അപ്പോൾ അദ്ദേഹത്തിനോട് അദ്ദേഹത്തിൻ്റെ വീക്ഷണത്തിൽ എങ്ങനെയൊക്കെയാണ് ഇസ്ലാമിക കാര്യങ്ങളിൽ എങ്ങനെയാണ് ദീന എന്ത് പറയുന്നു എന്നതിനെ കുറിച്ചുള്ള ഒരു സംവാദമാണ് നോക്കുന്നത്. അസ്സലാമു അലൈക്കും, ഞാൻ എം പി യൂസഫ് മംഗലം. അപ്പോൾ നമുക്ക് ഇപ്പോൾ പറഞ്ഞ പോലെ തന്നെ നമുക്ക് അദ്ദേഹത്തിനോട് ചോദ്യങ്ങൾ ചോദിച്ചു നോക്കാം. അപ്പോൾ എന്താണ് ഫസ്റ്റുള്ള ചോദ്യം എന്ന് പറഞ്ഞാൽ, 100 ആളുകളെ കൊണ്ട് മാലിലെ ജുമാ നമസ്കാരത്തെ കുറിച്ചിട്ട് എന്താണ് ഇസ്ലാമിക വീക്ഷണത്തിൽ അത് എത്രത്തോളം അനുയോജ്യമാണോ അല്ലയോ എന്നുള്ളതാണ് ചോദ്യം. അത് പങ്കെടുക്കാത്തവർക്ക് ശിക്ഷയുണ്ടോ? പങ്കെടുത്തവർക്ക് പ്രത്യേകിച്ച് കൂലിയുണ്ടോ? എന്താണ് അതിനെക്കുറിച്ച് ഇസ്ലാമിക വീക്ഷണം? ഇസ്ലാമിൻ്റെ വീക്ഷണമാണ് പറയുന്നത്, ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നതും. പ്രധാനമായും ഈ ചോദ്യത്തിന് നല്ല പ്രസക്തമായ ഒരു കാലഘട്ടവുമാണ് ഇപ്പോൾ. ഇപ്പോൾ ആളുകൾ ജുമാക്ക് 100 ആളുകൾക്ക് ടോക്കൺ കൊടുത്ത് അതിനുശേഷം ജുമാ നമസ്കരിക്കുന്ന ഒരു സിസ്റ്റം കടന്നു വന്നു. നമുക്ക് യഥാർത്ഥത്തിൽ ചെയ്യുക പോലും വേണ്ടാത്ത ഒരു സാഹചര്യത്തെ ഉണ്ടാക്കിക്കൊണ്ട് അതിൽ പങ്കെടുത്താൽ കൂലിയുണ്ടോ, പങ്കെടുത്തില്ലെങ്കിൽ ശിക്ഷയുണ്ടോ എന്നൊക്കെ സംശയം വരുന്ന ഒരു സാഹചര്യം വെറുതെ മനുഷ്യന്മാരുണ്ടാക്കിയതാണ്. പ്രവാചക കാലഘട്ടത്തിൽ ഇതിന് വ്യക്തമായ മാതൃക പ്രവാചകൻ നമ്മളോട് പറഞ്ഞിട്ടുള്ളതാണ്. 100 ആളുകൾക്ക് ഒരു ജുമാ ഇല്ല. ജുമാ ഇസ്ലാമിക വീക്ഷണത്തിൽ ഓരോ മുസ്ലിമിനും, ബുദ്ധിയും പ്രായപൂർത്തിയുമുള്ള ഓരോ മുസ്ലിമിനും നിർബന്ധ ദൗത്യം എന്നാണ് വിശുദ്ധ ഖുർആനും പ്രവാചക സുന്നത്തും ഈ ജുമാ നിർവഹണത്തെ സംബന്ധിച്ച് നമ്മളോട് പഠിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. അങ്ങനെയുള്ള ഒരു സംഗതിയിൽ പ്രവാചക കാലഘട്ടത്തിൽ തന്നെ പ്രളയം ഉണ്ടായ കാലഘട്ടമുണ്ട്, പ്ലേഗ് വന്ന കാലഘട്ടമുണ്ട്. ഈ കാലഘട്ടത്തിലൊക്കെ ആ പ്രവാചകൻ പറഞ്ഞത് നിങ്ങൾ സെല്ലു ഫി ബുയൂത്തിക്കും എന്നാണ്, സെല്ലു ഫി റിഹാലിക്കും. ഈ രണ്ട് പദങ്ങളാണ് പ്രവാചകൻ ഉപയോഗിച്ചതായിട്ട് ചരിത്രകാരന്മാരും വിശുദ്ധ ഇബ്നു ജരീറിനെ പോലെയോ ഇബ്നു കസീറിനെ പോലെയോ ഒക്കെയുള്ള പണ്ഡിതന്മാരൊക്കെ വ്യക്തമാക്കിയിട്ടുള്ളത്. പ്രവാചകൻ നിങ്ങളുടെ വീട്ടിലേക്ക് തന്നെ നമസ്കരിക്കൂ, നിങ്ങളുടെ താമസ സ്ഥലത്ത് തന്നെ നമസ്കരിക്കൂ എന്നാണ് അവരോട് പഠിപ്പിച്ചത്. അതിനൊന്ന് മനസ്സിലാക്കേണ്ടത് ഈ ഒരു ഏറ്റവും വലിയ നിർണായകമായ നമ്മുടെ ജീവന് ഏറ്റവും ഭീഷണിയായിട്ട് നിൽക്കുന്ന ഈ കൊറോണയുടെ കാലത്ത് വീട്ടിൽ നിന്ന് തന്നെ നമസ്കരിക്കുന്നതാണ് ഉത്തമമായിട്ട് ഉള്ള ഒരു സംഗതി എന്നാണ് പ്രവാചകന്റെ മാതൃകയിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. പ്രവാചക കാലഘട്ടത്തിൽ ഇങ്ങനെ അഭിമുഖീകരിച്ചിട്ടുണ്ടെന്ന് താങ്കൾ പറയുകയുണ്ടായി. അപ്പോൾ അങ്ങനൊരു സംഭവം ആ കാലത്തുണ്ടായതായിട്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടുണ്ടോ ഒന്ന് വിശദീകരിക്കാമോ? ഇസ്ലാമിലെ നിർദ്ദേശങ്ങൾ പ്രവാചകൻ വെറുതെ പറയുന്നതല്ല. ഒക്കെ അള്ളാഹുവിൻ്റെ കൽപ്പനയുടെ അടിസ്ഥാനത്തിലാണ് പ്രവാചകൻ എല്ലാം പറഞ്ഞിട്ടുള്ളത്. ഇൻ ഹുവ ഇല്ല വഹ്യു യുഹ എന്ന ഖുർആന്റെ വചനം അതിന് ഉപോൽബലകമായിട്ടുള്ള ഒരു സംഗതിയെ സാക്ഷ്യം വഹിക്കുകയാണ്. അപ്പോൾ പ്രധാനമായിട്ടും ബിലാൽ എന്ന അവിടുത്തെ മുഹദ്ദിനായിരുന്ന, സ്ഥിരമായി മക്ക പള്ളിയിൽ ബാങ്ക് കൊടുത്തിരുന്ന ബിലാലിനോട് പ്രവാചകൻ അതികഠിനമായ തണുപ്പുള്ള ദിവസത്തിൽ വിളിച്ചു പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്രളയം വന്ന ഒരു സമയത്ത് വിളിച്ചു പറയാൻ പറഞ്ഞു. അതുപോലെ തന്നെ പ്ലേഗ് അതിശക്തമായിട്ട് അറേബ്യയിൽ വന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ അവിടുന്ന് വിളിച്ചു പറയാൻ പറഞ്ഞു, നിങ്ങൾ ഈ പുറത്തേക്ക് ഒരിക്കലും സഞ്ചരിക്കേണ്ട, എല്ലാ നിലക്കും നിങ്ങൾക്ക് പുറത്തേക്ക് വരുന്നതാണ് ആപത്ത്. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്ത് തന്നെ, നിങ്ങളുടെ വീട്ടിൽ തന്നെ, സല്ലൂഫി റിഹാരിക്കും. ഞാൻ കഴിഞ്ഞ ചോദ്യത്തിന് ഉത്തരമായിട്ടത് പറഞ്ഞു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ താമസ സ്ഥലത്ത് തന്നെ നമസ്കരിക്കൂ, നിങ്ങളുടെ വീട്ടിൽ തന്നെ നമസ്കരിക്കൂ എന്ന് വിളിച്ചു പറയാൻ പ്രവാചകൻ പ്രധാന മുഹദ്ദിനായ ബിലാൽ ഇബ്നു റവാഹ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞതായിട്ടാണ് ഇസ്ലാമിക ചരിത്രത്തിൽ കാണാൻ കഴിയുന്നത്. ഇപ്പോൾ ഖുർആൻ ചോദിച്ചൊരു ചോദ്യം, ഇതുപോലത്തെ ഒരു ഖുർആൻ നിങ്ങൾക്ക് കൊണ്ടുവരാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമുണ്ട്. അങ്ങനെ വരുമ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഇന്നത്തെ ഒരു പൊതുവെ ഉള്ള ഒരു സംശയമാണ്, ഒരു സംശയം തീർക്കാൻ വേണ്ടിയിട്ടാണ്. പൊതുവെ ആളുകൾക്കൊരു സംശയമുണ്ട് ഖുർആന് അതേപോലൊരു ഖുർആൻ കൊണ്ടുവരുമോ എന്നുള്ള ചോദ്യത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ബഷീറിൻ്റെ പാത്തുമ്മയുടെ ആട്, ഇതേപോലത്തെ ഒരു പാത്തുമ്മയുടെ ആട് നിങ്ങൾ കൊണ്ടുവരൂ എന്ന് ബഷീർ പറഞ്ഞത്, ആ ചോദ്യവും ഈ ഖുർആന്റെ ചോദ്യം തമ്മിൽ എന്തെങ്കിലും ഒരു സാദൃശ്യമായിട്ട് എന്താണ് അതിന് നിങ്ങൾക്ക് പറയാനുള്ള ഉത്തരം? വേറെയും കുറേ പരാമർശങ്ങൾ കാണാം. ഒമാ ഹല്ലന്നാഹു ശിഹ്റ എന്ന് പറഞ്ഞാൽ അക്കാലത്ത് മാരണം, അത് കവിത തുടങ്ങിയ കാരണങ്ങളൊന്നും ഞാൻ നമ്മുടെ ദൂതനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് അള്ളാഹു പറയുന്ന ഒരു വാക്കാണത്. അപ്പോൾ വ്യത്യസ്ത കാലഘട്ടങ്ങളിലൂടെ കടന്നു പോയതായിട്ട് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. ഇപ്പോൾ സാഹിത്യത്തിൻ്റെ കാലഘട്ടം കടന്നു വന്നു, അതിനു മുമ്പ് കവികളുടെ കാലഘട്ടമായിരുന്നു, പിന്നീട് വേറെ ഗദ്യ സാഹിത്യങ്ങളുടെ കാലഘട്ടം വന്നു. എല്ലാ കാലഘട്ടേക്കും പ്രസക്തമാണോ ഖുർആൻ എന്ന് ചോദിക്കുന്നതിൻ്റെ വെല്ലുവിളിക്കുള്ള ഒരു ഉത്തരം കൂടെ ഇതിലുണ്ട്.
ഇപ്പോൾ ഇന്ന് പ്രധാനമായും ശാസ്ത്രത്തിൻ്റെ കാലഘട്ടമാണ്. ആ ശാസ്ത്രത്തിൻ്റെ കാലഘട്ടത്തിൽ ഖുർആനുമായിട്ട് വിയോജിച്ച് പോകേണ്ടത് ആണോ അതോ യോജിച്ച് പോകേണ്ടതാണോ ഖുർആൻ? ഖുർആൻ തന്നെ പറയുന്നു, അവല മിറൽ ഇൻസാനു അന്നാ ഖലഖനാഹു മിൻ നുത്ഫ, ഇന്ദ്രിയ തുള്ളികളിൽ നിന്ന് പ്രത്യേകിച്ച് ഭ്രൂണത്തിൽ നിന്ന് മനുഷ്യൻ്റെ സൃഷ്ടിപ്പുകൾ ഉണ്ടായത് ഇപ്പോൾ അടുത്ത കാലത്താണ് ഭ്രൂണശാസ്ത്രം തന്നെ കണ്ടെത്തുന്നത്. അപ്പോൾ എംബ്രോളജിയെ പറ്റി വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ഞാൻ പറയുന്നത് അല്ലെ യഹ്ലുഖു മിൻ ബൈനി സുൽബി വത്തറായിബ് എന്നാണ് ഖുർആൻ അതിൻ്റെ പ്രയോഗം. നിങ്ങളുടെ നെഞ്ചറ്റുകൾക്കും നിങ്ങളുടെ മുതുകല്ലുകൾക്കും ഇടയിൽ നിന്ന് ഉരുത്തിരിയുന്നത്. അവല മിറല്ലദീന കഫറു അന്ന സമാവാത്തി വല്ലർദ കാനത്ത അറത്തക്കം ഫത്തക്കനാകുമ, ഒരു വലിയ ബിഗ് ബാങ് തിയറിയെ കുറിച്ച് ശരിവെച്ചുകൊണ്ടുള്ള ഒരു വാക്കാണ് അള്ളാഹു ഈ രീതിയിലൂടെ പറഞ്ഞത്. അവലം ഇറൽ ലദീന കഫറു, അന്ന് പ്രത്യേകിച്ച് നിഷേധികളായ ആളുകളോട് ചോദിച്ച, ഇന്ന് കാണുന്ന കാഫിർ കാഫിർ എന്ന പ്രയോഗമല്ല ഞാൻ പറയുന്നത്, അന്ന് നിഷേധിച്ച സത്യത്തെ കളവാക്കിയ ആളുകളോട് ചോദിക്കുകയാണ്. അവലം ഇറൽ ലദീന കഫറു, ഏ സത്യനിഷേധികളെ അല്ലെങ്കിൽ സത്യത്തെ കളവാക്കിയിട്ടുള്ള ആളുകളെ, അന്ന സമാവാത്തി വല്ലർന്ന ആകാശവും ഭൂമിയും ഒന്നിച്ചായിരുന്നു, കാനത്താർ എത്തുക്കാൻ പിന്നീട് ഒരു സ്ഫോടനം നടക്കുകയും ഇപ്പോൾ പത്തക്കനാകുമ്പോൾ അത് രണ്ടും വേർപെടുകയും ചെയ്തു എന്ന്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ ഇത്ര നേരം നമ്മുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയതിന് അദ്ദേഹത്തിന് ഒരുപാട് നന്ദി രേഖപ്പെടുത്തുകയാണ്. അപ്പോൾ ഇപ്പോൾ നമ്മുടെ ചാനൽ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് താങ്കൾക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് പറയാനുണ്ടോ? ജീവന്റെ സുരക്ഷയ്ക്കും നിലനിൽപ്പിനും വലിയ പ്രാധാന്യം കൊടുത്ത ഒരു മതമാണ് ഇസ്ലാം. ആ ഇസ്ലാമിൻ്റെ പേരിൽ മനുഷ്യർ സംശയിക്കുന്ന രീതിയിൽ പള്ളികളിലും മറ്റും ഒക്കെ വന്ന് നമസ്കരിക്കണം, അള്ളാഹു അവൻ്റെ റസൂലിൻ്റെയും കൽപ്പനകൾ അനുസരിക്കുന്ന ആളുകൾ പള്ളിയിൽ ഇപ്പോൾ ഒരു ജമാഅത്ത് സംഘടിപ്പിക്കുക, ഒരു ജുമാ സംഘടിപ്പിക്കുക, അതല്ല പ്രധാനം. ജീവൻ്റെ നിലനിൽപ്പിനും സുരക്ഷയ്ക്കും പ്രാധാന്യം കൊടുത്ത ഒരു മതത്തിൽ ജനങ്ങളുടെ നിലനിൽപ്പ് തന്നെയാണല്ലോ പ്രധാനം. അപ്പം നമ്മൾ ഈ പകർച്ച, നമ്മൾ വഴി ഈ പകർച്ച പകരുക എന്നത്, നമ്മൾ വഴി ഈ പകർച്ച വർദ്ധിക്കുക എന്നത് ഒരു വലിയ സംഭവമാണ്. അതുകൊണ്ട് നമ്മൾ ഈ വക നമ്മൾ മാതൃക ആയിരിക്കേണ്ട കുന്തും ഹൈറ ഉമ്മത്ത് എന്ന് പ്രയോഗിച്ചത് മുസ്ലിങ്ങളെ പറ്റിയാണ്. ഉത്തമ സമൂഹം, മാതൃകാ സമൂഹം, ആ മാതൃക സമൂഹം എന്ന നിലക്ക് നമ്മൾ ചെയ്യേണ്ട മര്യാദ നമ്മുടെ വീടുകളിൽ നിന്ന് തന്നെ നമസ്കരിക്കുക എന്നതാണ്. ഇപ്പോൾ ഇന്ന് അവതരിപ്പിച്ച ഈ വിഷയവുമായിട്ട് ഇതിനോട് യോജിക്കുന്നവരുണ്ടാവും, യോജിക്കാത്തവരുണ്ടാവും. അപ്പോൾ അവർക്ക് അവരുടെ കമൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മുടെ താഴെത്തന്നെ അവർക്ക് കമൻറ്റ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, ലൈക്ക് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്, സബ്സ്ക്രൈബ് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. അപ്പോൾ ഇൻഷാല്ലാഹ് ആ കാര്യങ്ങൾ അത് ചെയ്യുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പുതിയൊരു വിഷയമായിട്ട് വരാം ഇൻഷാല്ലാഹ്.